നമസ്കാരം, ഞാൻ ഡോക്ടർ ടി എം ഗോപിനാഥപിള്ളി. നമ്മുടെ നാട്ടിൽ ഉദ്ധാരണ പ്രശ്നങ്ങൾ ഇന്ന് സർവ്വസാധാരണയാണ്. നമ്മുടെ നാട്ടിൽ മാത്രമല്ല, ലോകമെമ്പാട് പുരുഷന്മാരിൽ ഈ ഉദ്ധാരണ പ്രശ്നങ്ങൾ കാണുന്നുണ്ട്. ഒരു കണക്കനുസരിച്ച് ഏതാണ്ട് 35 മുതൽ 75 വയസ്സിനും ഇടയിലുള്ള 50% പുരുഷന്മാർക്കും ഉദ്ധാരണ പ്രശ്നങ്ങൾ ഉണ്ട് എന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത്. അമേരിക്കയിലാണെങ്കിൽ ഇത് ഏതാണ്ട് 1/3 പുരുഷന്മാരെ ബാധിക്കുന്നുണ്ട്. നമ്മുടെ നാട്ടിലാണെങ്കിലും പ്രമേഹ രോഗികൾ ധാരാളമായിട്ടുണ്ട്. അതുകൊണ്ട് ഉദ്ധാരണ പ്രശ്നങ്ങൾ ഉള്ള പുരുഷന്മാരുടെ എണ്ണവും നമ്മുടെ നാട്ടിലും കൂടി വരികയാണ്. അപ്പോൾ ഇതിൻ്റെ കാരണങ്ങൾ എന്താണ്, ഇതിൻ്റെ പ്രതിവിധി എന്താണ് എന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഈ ഉദ്ധാരണ പ്രശ്നങ്ങൾ ഉള്ള പുരുഷന്മാരിൽ ഇത് പല ആരോഗ്യ പ്രശ്നങ്ങൾക്കും പ്രത്യേകിച്ച് മാനസിക പ്രശ്നങ്ങൾക്കും കാരണമാകുന്നുണ്ട്. ചിലർക്ക് ഇത് ടെൻഷന് കാരണമാകുന്നു, അതായത് ഒരു പെർഫോമൻസ് ടെൻഷൻ, അതായത് സെക്സ് ചെയ്യാൻ പറ്റുകയില്ല എന്നുള്ള ഒരു ടെൻഷൻ അവരുടെ മനസ്സിൽ ഉദിക്കുന്നു. ചിലർക്ക് ഇത് ഡിപ്രഷൻ ഉണ്ടാക്കുന്നു, ചിലരുടെ ജീവിതം തന്നെ ഇത് ദുരിതപൂർണമാക്കുന്നു, കുടുംബ ബന്ധങ്ങൾ ശിഥിലമാകുന്നു. ഇങ്ങനെ പലവിധ പ്രശ്നങ്ങളാണ് ഈ ഉദ്ധാരണ പ്രശ്നങ്ങൾ മൂലം ഉണ്ടാകുന്നത്. നമുക്ക് ആദ്യമായിട്ട് തന്നെ എങ്ങനെ ഉദ്ധാരണം ഉണ്ടാകുന്നു എന്ന് മനസ്സിലാക്കുന്നത് വളരെ നല്ലതായിരിക്കും. കാരണം നമുക്ക് ഇതിൻ്റെ ചികിത്സയ്ക്ക് അല്ലെങ്കിൽ ഇതിൻ്റെ പരിഹാരമാർഗം കണ്ടെത്തണമെങ്കിൽ എങ്ങനെ ഉദ്ധാരണം ഉണ്ടാകുന്നു എന്ന് അറിഞ്ഞിരിക്കുന്നത് വളരെ നന്നായിരിക്കും. ഈ ഉദ്ധാരണം ഉണ്ടാകുന്നതിൻ്റെ പുറകിൽ അല്ലെങ്കിൽ അതിൻ്റെ എവനയ്ക്ക് പുറയിൽ പലവിധ അണിയറ നീക്കങ്ങളും നടക്കുന്നുണ്ട്. അവ എന്തൊക്കെയാണെന്ന് നമുക്കൊന്നും മനസ്സിലാക്കാം. ഏറ്റവും പ്രധാനപ്പെട്ടത് നമ്മുടെ മനസ്സിൽ സെക്സ് ചെയ്യുവാനുള്ള ഒരു ഡിസയർ ഉണ്ടാകുക അല്ലെങ്കിൽ ആഗ്രഹം ഉണ്ടാകുക എന്നുള്ളതാണ്. അതാണ് ഏറ്റവും പ്രധാനമായിട്ടുള്ളത്. രണ്ടാമതായിട്ട് ഫിസിക്കൽ സ്റ്റിമുലേഷൻ ഓഫ് ദി ജെനിറ്റൽ ഓർഗൻസ് എന്നാണ് പറയുന്നത്. അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോഴും നമുക്കൊരു സ്റ്റിമുലേഷൻ ഉണ്ടാകും. നമ്മുടെ തലച്ചോറാണ് എല്ലാം നിയന്ത്രിക്കുന്നത് എന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ഈ തലച്ചോറാണ് നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട ലയ അവയവം എന്നും പറയുന്നുണ്ട്. അപ്പോൾ തലച്ചോറിൻ്റെ പ്രവർത്തനമാണ് ഇതിന് തുടക്കം കുറിക്കുന്നത്. അപ്പോൾ തലച്ചോറിന് സ്റ്റിമുലേഷൻ വന്നു കഴിയുമ്പോൾ തലച്ചോറിലെ ഹൈപ്പോതലാമസ് ആണ് കൂടുതൽ പ്രവർത്തിക്കുന്നത്. അപ്പോൾ പിറ്റ്യൂട്ടറി ഗ്ലാൻഡിൽ നിന്നും 2 ഹോർമോണുകൾ ഉൽപ്പാദിപ്പിക്കുന്നു. ഒന്ന് LH എന്ന ഹോർമോണാണ്. ആ LH എന്ന ഹോർമോൺ ടെസ്റ്റോസ്റ്ററോണിൻ്റെ ഉൽപ്പാദനം വർദ്ധിപ്പിക്കുന്നു. അതുപോലെ തന്നെ FSH എന്ന ഹോർമോണുണ്ട്. അത് കൂടുതൽ സ്പേംസ് ഉൽപ്പാദിപ്പിക്കുവാൻ സഹായിക്കുന്നു. ഇതുകൂടാതെ നമ്മുടെ തലച്ചോറിൽ നിന്നും ആ സിഗ്നൽ സ്പൈനൽ കോർഡ് വഴി വരികയും നമ്മുടെ ഓട്ടോണോമിക് നെർവിനെ അത് സ്റ്റിമുലേറ്റ് ചെയ്യുകയും ചെയ്യുന്നു. ഈ ഓട്ടോണോമിക് നെർവിൽ നിന്നും ചില രാസപദാർത്ഥങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്നു. ഈ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് നൈട്രിക് ഓക്സൈഡ് എന്ന ഒരു രാസപദാർത്ഥം. ഈ നൈട്രിക് ഓക്സൈഡ് ആണ് നമ്മുടെ രക്തക്കുഴലിനെ വികസിപ്പിക്കുന്നതും ഉദ്ധാരണം പെട്ടെന്നാക്കുന്നതും ഈ നൈട്രിക് ഓക്സൈഡാണ്. അതുകൊണ്ട് ഈ നൈട്രിക് ഓക്സൈഡാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും പ്രധാനപ്പെട്ട രാസപദാർത്ഥം. പലർക്കും അതിനെപ്പറ്റി അറിയത്തില്ല. ഈ നൈട്രിക് ഓക്സൈഡ് നമ്മുടെ ധമനികളുടെ അകത്തെ ആവരണമായ എൻഡോതീലിയം എന്ന് പറയുന്ന ആ ഭാഗത്തു നിന്നും ഉൽപ്പാദിപ്പിക്കുന്നതാണ്. നമ്മുടെ എൻഡോതീലിയം ആരോഗ്യപരമായിട്ടുള്ളതാണെങ്കിൽ മാത്രമേ ഈ നൈട്രിക് ഓക്സൈഡ് ഉൽപ്പാദിപ്പിക്കുകയുള്ളൂ. ഈ നൈട്രിക് ഓക്സൈഡിന് അവിടെ 3 ധർമ്മങ്ങളുണ്ട്. ഒന്ന്, നമ്മുടെ ആർട്ടറിയുടെ ആരോഗ്യത്തെ അത് കാത്തു സൂക്ഷിക്കുന്നു. രണ്ടാമതായിട്ട് നമ്മുടെ രക്തക്കുഴലുകളെ വികസിപ്പിക്കുന്നു. അതുകൊണ്ട് കൂടുതൽ രക്തം രക്തക്കുഴലുകളിൽ വഴി വരുന്നു. അത് പുരുഷ ലൈംഗികാവയവത്തിലേക്ക് രക്തം പ്രവേശിക്കുമ്പോൾ സ്പോഞ്ച് പോലെയുള്ള കോശങ്ങളുണ്ട്. ഈ സ്പോഞ്ച് ഉള്ള കോശങ്ങൾ മുഴുവൻ രക്തം കൊണ്ട് നിറയുന്നു. അപ്പോൾ നമുക്ക് എറക്ഷൻ ഉണ്ടാകുന്നു. ആ എറക്ഷൻ പോകാതിരിക്കാൻ വേണ്ടി അതിൽ നിന്നുള്ള വീനസ് റിട്ടേൺ കുറയ്ക്കുന്നു. ഇങ്ങനെയാണ് സാധാരണഗതിയിൽ നമുക്ക് ഉദ്ധാരണം ഉണ്ടാകുന്നത്. അപ്പോൾ ഈ നൈട്രിക് ഓക്സൈഡ് അതിറോസ്ക്ലീറോസിസ് എന്ന ഒരു ആർട്ടീരിയൽ രോഗം അല്ലെ ധമനി രോഗത്തെ പോലും പ്രതിരോധിക്കുന്നുണ്ട്. അപ്പോൾ എങ്ങനെയാണ് ഉദ്ധാരണം സംഭവിക്കുന്നത് എന്നതിനെപ്പറ്റി ഒരു ഐഡിയ നിങ്ങൾക്ക് കിട്ടി. ഇനി നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ള പ്രധാനമായിട്ടും ഇതിൻ്റെ കാരണങ്ങളും പ്രതിവിധിയുമാണ്. കാരണങ്ങളെപ്പറ്റി നോക്കുമ്പോൾ അതിന് പലവിധ കാരണങ്ങളുണ്ട്. ശാരീരികവും മാനസികവുമായ കാരണങ്ങളുണ്ട്. മാനസികമായ കാരണങ്ങളാണ് അതിൻ്റെ ഏറ്റവും പ്രധാനമായിട്ടുള്ളത്. നമുക്ക് അതിൻ്റെ കാരണങ്ങളൊന്ന് വിശകലനം ചെയ്യാം. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, പ്രമേഹ രോഗം ഇന്ന് നമ്മുടെ നാട്ടിൽ വളരെ സാധാരണയാണ്. 5/1 വീതം പ്രമേഹ രോഗിയാണ്. അപ്പോൾ ഈ പ്രമേഹ രോഗം എറക്റ്റൈൽ ഡിസ്ഫങ്ഷൻ അല്ലെ ഉദ്ധാരണക്കുറവിന് കാരണമാകുന്നതിൻ്റെ പ്രധാനപ്പെട്ട ഒന്നാണ്. അതെങ്ങനെയാണ് ഉദ്ധാരണക്കുറവ് ഉണ്ടാക്കുന്നത് എന്നുകൂടി നമ്മൾ മനസ്സിലാക്കിയിരിക്കുന്നത് നന്നായിരിക്കും. ഒന്ന്, ഈ പ്രമേഹം ഉള്ളവർക്ക് ഞാൻ സൂചിപ്പിച്ച നൈട്രിക് ഓക്സൈഡിൻ്റെ കുറവുണ്ടാകുന്നു. അതായത് ഈ എൻഡോതീലിയൽ ഡിസ്ഫങ്ഷൻ അല്ലെങ്കിൽ
ആർട്ടറിയുടെ അകത്തുള്ള ആവരണമായ എൻഡോത്തീലിയത്തിൻ്റെ ആരോഗ്യം ക്ഷയിക്കപ്പെടുന്നു. അത് ഡയബറ്റീസ് ഉള്ളവർക്കുണ്ടാകുന്നതാണ്. ഡയബറ്റീസ് ഏറ്റവും പ്രധാനമായി ബാധിക്കുന്നത് നമ്മുടെ രക്തക്കൊഴലിനെയാണ്. നമ്മുടെ ശരീരത്തിലെ ചെറുതും വലുതുമായ രക്തക്കൊഴലിനെ ഇത് ബാധിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് പ്രമേഹത്തിൻ്റെ എല്ലാ സങ്കീർണതകളും ഉണ്ടാകുന്നത്. കണ്ണിൻ്റെ കാഴ്ച പോകുന്നതും കിഡ്നിയുടെ പ്രവർത്തനം ക്ഷയിക്കുന്നതും ഹാർട്ട് അറ്റാക്ക് വരുന്നതും കാലിൽ വ്രണം ഉണ്ടാകുന്നതും എല്ലാം നമ്മുടെ ഈ ആൻജിയോപതി കൊണ്ടാണ്. അപ്പോൾ ഈ എൻഡോത്തീലിയത്തിൻ്റെ ആരോഗ്യം ക്ഷയിക്കുന്നതുകൊണ്ട് നൈട്രിക് ഓക്സിഡൻ്റ് ഉൽപ്പാദനം കുറയുന്നു. അത് നമ്മുടെ എറക്ഷനെ ബാധിക്കുന്നു. പിന്നെ രണ്ടാമത് ന്യൂറോപ്പതിയാണ്. ഞരമ്പിനെ ബാധിക്കുന്നു. അതായത് ചെറിയ ഞരമ്പിനെയും ബാധിക്കും, വലിയ ഞരമ്പിനെയും ബാധിക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ സെൻസേഷൻ്റെ പോക്ക് തകരാറിലാവുന്നു. അപ്പോൾ ഈ ന്യൂറോപ്പതിയും എറക്റ്റൈൽ ഡിസ്ഫങ്ഷൻ അല്ലെങ്കിൽ ഉദ്ധാരണക്കുറവ് ഉണ്ടാകുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാരണങ്ങളിലൊന്നാണ്. അപ്പോൾ ഇതുകൊണ്ടാണ് പ്രമേഹമുള്ളവർക്ക് പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്. ഉദ്ധാരണക്കുറവ് ഉണ്ടാകുന്നതിൻ്റെ രണ്ടാമത്തെ പ്രധാനപ്പെട്ട കാരണം നമ്മൾ ഉപയോഗിക്കുന്ന ചില മരുന്നുകളാണ്. നമ്മൾ പ്രഷറിന് ഉപയോഗിക്കുന്ന ഉദാഹരണം ബീറ്റാ ബ്ലോക്കേഴ്സ്, അഡ്രിനോൾ തുടങ്ങിയ മരുന്നുകൾ, ഡിപ്രഷന് ഉപയോഗിക്കുന്ന ചില മരുന്നുകൾ, ഇങ്ങനെ പല മരുന്നുകളും എറക്റ്റൈൽ ഡിസ്ഫങ്ഷന് കാരണമാകുന്നുണ്ട്. പിന്നെ നമുക്ക് ഹോർമോണൽ തകരാറുണ്ടെങ്കിൽ ചിലപ്പോൾ ഉദ്ധാരണക്കുറവുണ്ടാകും. ഏറ്റവും പ്രധാനപ്പെട്ട ടെസ്റ്റോസ്റ്ററോൺ എന്ന ഹോർമോണാണ്. ടെസ്റ്റോസ്റ്ററോണിൻ്റെ കുറവുണ്ടെങ്കിൽ നമുക്ക് ഉദ്ധാരണക്കുറവുണ്ടാകുവാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പോൾ ചില ഹോർമോണുകളുടെ നിലവാരം നമ്മൾ പ്രത്യേകം നോട്ട് ചെയ്യേണ്ടിയിരിക്കുന്നു. പ്രത്യേകം ലാബറട്ടറിയിൽ പോയി അത് പരിശോധിപ്പിക്കേണ്ടിയിരിക്കുന്നു. ടെസ്റ്റോസ്റ്ററോൺ നോക്കണം. പ്രൊലാക്റ്റിൻ എന്നൊരു ഹോർമോണിൻ്റെ അളവ് കൂടുതലുണ്ടെങ്കിൽ നമ്മുടെ ശരീരത്തിൽ ടെസ്റ്റോസ്റ്ററോണിൻ്റെ അളവ് കുറഞ്ഞു വരും. പിന്നെ ഞാൻ മുമ്പേ സൂചിപ്പിച്ചു, LH എന്ന ഹോർമോണുണ്ട്, FSH എന്ന ഹോർമോണുണ്ട്, തൈറോയ്ഡ് ഹോർമോണുണ്ട്. തൈറോയ്ഡിൻ്റെ പ്രവർത്തനം കൂടുതലോ കുറവോ ഉണ്ടോ എന്നുള്ളത് പ്രത്യേകം നോക്കണം. അപ്പോൾ ഇങ്ങനെയുള്ള ഹോർമോണൽ വ്യതിയാനങ്ങൾ മൂലം നമുക്ക് ഉദ്ധാരണ പ്രശ്നങ്ങൾ ഉണ്ടാകാം. പിന്നെ പ്രധാനപ്പെട്ട ഒരു കാരണം സ്മോക്കിംഗ് ആണ്. സ്മോക്കിംഗ് രക്തക്കൊഴലിൻ്റെ ഏറ്റവും വലിയ ശത്രുവാണ്. അപ്പോൾ എൻഡോത്തീലിയത്തിന് ഡാമേജ് വരുന്നു. അപ്പോൾ നൈട്രിക് ഓക്സൈഡിൻ്റെ പ്രൊഡക്ഷൻ കുറയുന്നു. അതുപോലെ തന്നെ ആർട്ടറികളിൽ അതിറോസ്ക്ലീറോസിസ് അല്ലെങ്കിൽ നാരോയിങ് ഓഫ് ആർട്ടറീസ് ഉണ്ടാകുന്നു. ഇതെല്ലാം ഉദ്ധാരണക്കുറവിന് കാരണമാകും. പിന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ആൽക്കഹോൾ ഒരു പ്രധാന വില്ലനാണ്. നമ്മുടെ നാട്ടിൽ ആൽക്കഹോൾ കഴിക്കുന്നവരും ധാരാളമുണ്ട്. ഇറ്റ് പ്രൊവോക്സ് ദ ഡിസയർ ബട്ട് ടേക്സ് അവേ ദ പെർഫോമൻസ് എന്നാണ് പറയുന്നത്. നമുക്ക് സെക്സ് ചെയ്യാനുള്ള ഡിസയർ ഉണ്ടാവും, പക്ഷേ അതിൻ്റെ പെർഫോമൻസ് വളരെ ഡള്ളായിരിക്കും എന്നാണ് പറയുന്നത്. അപ്പോൾ ആൽക്കഹോൾ കൂടുതലായിട്ട് കഴിക്കുന്നവർക്കും ഉദ്ധാരണ പ്രശ്നങ്ങൾ ഉണ്ടാകാം. പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം നമുക്ക് ഒബീസിറ്റിയാണ്. നമ്മുടെ നാട്ടിൽ ഒബീസിറ്റി ഉള്ളവരും ധാരാളമുണ്ട്. ഒബീസിറ്റി കൂടുതലുള്ളവർക്ക് ഈ ഫാറ്റ് സെൽസ്, ഫാറ്റുള്ള കോശങ്ങൾ ആൻഡ്രോജൻസ് അല്ലെ പുരുഷ ഹോർമോണുകളെ ഈസ്ട്രജൻ അല്ലെങ്കിൽ സ്ത്രീ ഹോർമോണായിട്ട് മാറ്റുന്നുണ്ട്. അപ്പോൾ അവിടെ ആൻഡ്രോജൻ അല്ലെങ്കിൽ ടെസ്റ്റോസ്റ്ററോണിൻ്റെ കുറവ് വരുന്നു. അതും ഉദ്ധാരണ പ്രശ്നത്തിന് കാരണമാകും. പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ടത് സൈക്കോളജിക്കൽ ഫാക്ടേഴ്സാണ്. സൈക്കോളജിക്കൽ ഫാക്ടേഴ്സ് എന്ന് പറയുമ്പോൾ അത് പല കാരണങ്ങളുണ്ട്. അതിൽ ഏറ്റവും പ്രധാനം ഭാര്യാഭർത്താക്കന്മാർ തമ്മിലുള്ള ബന്ധത്തിൻ്റെ ഊഷ്മളതയാണ്. ഭാര്യാഭർത്തൃ ബന്ധം ഊഷ്മളമായിരുന്നാൽ മാത്രമേ എറക്റ്റൈൽ ഡിസ്ഫങ്ഷൻ ഉണ്ടാകാതിരിക്കുകയുള്ളൂ. മറ്റു പല മാനസിക പ്രശ്നങ്ങളും ഇതിന് കാരണമാകുന്നുണ്ട്. അതിലേറ്റവും പ്രധാനം ചില കുടുംബ വഴക്കുകളാണ്. പിന്നെ അതുപോലെ തന്നെ ഒരിക്കലെങ്കിലും ഉദ്ധാരണ പ്രശ്നം ഉണ്ടാകാത്ത പുരുഷന്മാർ ചിലപ്പോൾ കാണുകയില്ല. അപ്പോൾ ഒരിക്കലുണ്ടായി കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അത് അവർക്കത് സാധിക്കുകയില്ല. അല്ലെങ്കിൽ അങ്ങനെയൊരു പെർഫോമൻസ് ടെൻഷൻ ഉണ്ടാകുന്നതും വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. അപ്പോൾ ഇങ്ങനെയുള്ള സൈക്കോളജിക്കൽ ഫാക്ടേഴ്സ് നമ്മളെപ്പോഴും പരിഗണിക്കണം. പിന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഓൾഡ് ഏജ് ആണ്. ഓൾഡ് ഏജ് ഈസ് ഇന്നെവിറ്റബിൾ ആണ് എന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. പ്രായം ചെല്ലുംതോറും നമ്മുടെ ശരീരത്തിലെ എല്ലാ പ്രവർത്തനങ്ങളും മന്ദഗതിയിലാവും. അപ്പോൾ സെക്സും മന്ദഗതിയിലാകുവാനുള്ള ഒരു ചാൻസ് ഉണ്ട്. പക്ഷേ ഒരു 70-75 വയസ്സ് കഴിഞ്ഞവർ അല്ലെങ്കിൽ 80-90 വയസ്സുള്ളവർ പോലും സെക്സിൽ ഏർപ്പെടുന്നുണ്ട്. അപ്പോൾ പ്രായം അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനൊരു പ്രശ്നമല്ല. പക്ഷേ പ്രായമായി 60-65 വയസ്സ് കഴിയുമ്പോൾ മുതൽ തന്നെ പ്രായമായി ഇനിയും സെക്സ് ആവശ്യമില്ല എന്ന് കരുതുന്നവർ നമ്മുടെ നാട്ടിൽ ധാരാളമുണ്ട്. അത് ശരിക്കും പറഞ്ഞാൽ ശരിയല്ല. സെക്സ് ആരോഗ്യത്തിന് വളരെയധികം പ്രയോജനം ചെയ്യുന്ന ഒന്നാണ്. അത് നല്ലൊരു എക്സർസൈസ് കൂടിയാണ്. അത് ശാരീരികവും മാനസികവുമായി വളരെയധികം പ്രയോജനം ചെയ്യുന്നതാണ്. അപ്പോൾ പ്രായമായി ഇനി സെക്സ് വേണ്ട എന്നുള്ള വിചാരം നമ്മൾ മാറ്റിവെക്കണം. സെക്സ് നമുക്ക് ചെയ്യാവുന്നിടത്തോളം കാലം സെക്സ് ചെയ്യുന്നത് ഏറ്റവും നല്ലതാണ്. അങ്ങനെ ചെയ്തുകൊണ്ടിരുന്നാൽ മാത്രമേ ഇങ്ങനെയുള്ള ഉദ്ധാരണ പ്രശ്നങ്ങൾ ഉണ്ടാകാതിരിക്കുകയുള്ളൂ. അത് മാനസികമായും അതൊരു വലിയൊരു ഫാക്ടറാണ്. മറ്റ് ചില ചെറിയ കാരണങ്ങൾ കൂടിയുണ്ട്. നമുക്ക് സ്പൈനൽ കോർഡിന് എന്തെങ്കിലും ഇഞ്ചുറി വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ ഉദ്ധാരണ പ്രശ്നം ഉണ്ടാകാം. ബ്ലാഡറിന് പുരുഷ ലൈംഗിക അവയവത്തിനും ഒരേ നേർവാണ് സപ്ലൈ ചെയ്യുന്നത്. അപ്പോൾ ആ നേർവിന് എന്തെങ്കിലും പരിക്ക് പറ്റിയാൽ, ഉദാഹരണം പ്രോസ്റ്റേറ്റിന് സർജറി ചെയ്തവർക്ക് ചിലപ്പോൾ എറക്റ്റൈൽ ഡിസ്ഫങ്ഷൻ ഉണ്ടാകുവാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെയുള്ള കാരണങ്ങളും നമ്മുടെ മനസ്സിലിരിക്കണം. അപ്പോൾ ഇതിനുള്ള പരിഹാര മാർഗ്ഗങ്ങൾ എന്താണ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. നമ്മൾ എന്തെങ്കിലും കാരണങ്ങൾ കണ്ടുപിടിച്ച്
ലഭിച്ചിട്ടുണ്ടെങ്കിൽ അതിന് ചികിത്സിക്കുക എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഒന്നാമതായിട്ട് ചില മരുന്നുകളാണ് ഇതിന് പ്രധാനപ്പെട്ട കാരണം എന്ന് കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ നമ്മൾ ആ മരുന്ന് നിർത്തുകയാണെങ്കിൽ നിങ്ങളുടെ ഉദ്ധാരണ പ്രശ്നങ്ങൾ തീർച്ചയായിട്ടും മാറും. അതുപോലെ തന്നെ സ്മോക്കിങ് അതൊരു കാരണമാണെങ്കിൽ സ്മോക്കിങ് 100% ഉപേക്ഷിക്കുക. ആൽക്കഹോൾ ഉപയോഗിക്കുന്നവർ അത് ഉപേക്ഷിക്കുക. ഒബീസിറ്റി ഉള്ളവർ വണ്ണം കുറയ്ക്കുക. അവർ കൃത്യമായിട്ട് ഡയറ്റ് പാലിക്കുക, കൃത്യമായി എക്സസൈസ് ചെയ്ത് അവരുടെ തൂക്കം കുറയ്ക്കുക. പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നമ്മളെ ഡയബറ്റീസ് ആണ്. അതാണ് നമ്മുടെ മുമ്പിലുള്ള ഏറ്റവും വലിയ പ്രശ്നം. അപ്പോൾ പ്രമേഹമുള്ളവർ ചില പ്രത്യേക കാര്യങ്ങൾ ശ്രദ്ധിക്കണം. പ്രമേഹമുള്ളവർ ഒരിക്കലും സ്മോക്ക് ചെയ്യരുത്, ആൽക്കഹോൾ അധികം എടുക്കരുത്, അങ്ങനെയുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കുക. കൂടാതെ അവരുടെ രക്തത്തിലെ പഞ്ചസാരയുടെ നിലവാരം എപ്പോഴും നോർമൽ അല്ലെങ്കിൽ നോർമലിനോട് അടുത്ത് എത്തിച്ച് നിൽക്കുവാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. അതിനാവശ്യമായിട്ടുള്ള മരുന്നുകളോ ആവശ്യമായിട്ടുള്ള ഡയറ്റിങ്ങോ അല്ലെങ്കിൽ എക്സർസൈസോ ചെയ്യുക. പിന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം ന്യൂറോപ്പതിയാണ് എന്ന് ഞാൻ സൂചിപ്പിച്ചു. അപ്പോൾ പ്രമേഹം കണ്ടുപിടിക്കുമ്പോൾ തന്നെ ന്യൂറോപ്പതി വരാതിരിക്കുവാനുള്ള പ്രീകോഷൻ കൂടി എടുക്കണം. അതായത് നെർവിൻ്റെ ആരോഗ്യത്തിന് ആവശ്യമായ ചില പോഷകങ്ങളുണ്ട്. ആ പോഷകങ്ങൾ കൂടി പ്രമേഹം ആദ്യം കണ്ടുപിടിക്കുമ്പോൾ മുതൽ തന്നെ കഴിക്കുകയാണെങ്കിൽ ന്യൂറോപ്പതി ഒരു പരിധിവരെ വരാതിരിക്കും. പിന്നെ വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്, നിങ്ങൾക്ക് എല്ലാവർക്കും ചെയ്യാവുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം. പ്രമേഹത്തിൻ്റെ കാര്യം നമ്മൾ ഡിസ്കസ് ചെയ്തപ്പോൾ സൂചിപ്പിച്ചു, നൈട്രിക് ഓക്സൈഡ് എന്ന രാസപദാർത്ഥം വളരെ പ്രധാനപ്പെട്ടതാണ്. അതിൻ്റെ കുറവ് പ്രമേഹ രോഗികളിലും അല്ലാത്തവരിലും ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ ഈ നൈട്രിക് ഓക്സൈഡ് എന്ന രാസപദാർത്ഥത്തിൻ്റെ അളവ് വർദ്ധിപ്പിക്കുവാൻ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അതിനൊരു പരിഹാരം കണ്ടാൽ പലരുടെയും ഉദ്ധാരണ പ്രശ്നങ്ങൾക്ക് പരിഹാരമാവുകയും ചെയ്യും. അപ്പോൾ നൈട്രിക് ഓക്സൈഡ് ഉൽപാദനം നമ്മുടെ ശരീരത്തിൽ കൂട്ടണമെങ്കിൽ ഒന്നാമതായിട്ട് നമ്മുടെ ശരീരത്തിലെ രക്തക്കുഴലുകൾ ആരോഗ്യമുള്ളതായിരിക്കണം. രക്തക്കുഴലുകളിലെ എൻഡോത്തീലിയം ആരോഗ്യമുള്ളതാണെങ്കിൽ മാത്രമേ നമുക്ക് ആവശ്യത്തിന് നൈട്രിക് ഓക്സൈഡ് ഉൽപ്പാദിപ്പിക്കുകയുള്ളൂ. അപ്പോൾ രക്തക്കുഴലുകളുടെ ആരോഗ്യത്തിന് ഒന്ന് പ്രമേഹമുള്ളവരെ നല്ലപോലെ നിയന്ത്രിച്ച് നിർത്തുക, രണ്ടാമത് ഡെയിലി വ്യായാമം ചെയ്യുക. വ്യായാമം ചെയ്യുകയാണെങ്കിൽ രക്ത ഓട്ടം സുഗമമാകും, നമ്മുടെ എൻഡോത്തീലിയം ഹെൽത്തിയാകും. അപ്പോൾ നൈട്രിക് ഓക്സൈഡ് കൂടുതലായിട്ട് ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. നമ്മുടെ ദിവസേന അല്ലെങ്കിൽ തന്നെ എല്ലാവരും വ്യായാമം ചെയ്യണം. വ്യായാമം ചെയ്യുമ്പോൾ നമ്മുടെ ശരീരത്തിൻ്റെ എല്ലാ ഭാഗത്തേക്കുമുള്ള രക്തയോട്ടം കൂടും. പുരുഷ ലൈംഗിക അവയവത്തിലേക്കുള്ള രക്തയോട്ടവും കൂടുന്നുണ്ട്. അപ്പോൾ രക്തയോട്ടം കൂടുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അതുകൂടാതെ നൈട്രിക് ഓക്സൈഡിൻ്റെ ഉൽപ്പാദനവും കൃത്യമായി വ്യായാമം ചെയ്യുന്നവരിൽ ഉണ്ടാകുന്നുണ്ട്. സെക്സിനായിട്ട് തന്നെ ചില വ്യായാമ മുറകളുണ്ട്, അതറിയാവുന്നവർ അത് അഭ്യസിക്കുക. പിന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, നമ്മൾ ഈ ഉദ്ധാരണ പ്രശ്നങ്ങൾ ഉള്ളവർ വ്യായാമം ചെയ്യുമ്പോൾ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. അവർ ഒരു ഡോക്ടറെ കണ്ട് അവർ ചിലപ്പോൾ ഒരു എക്സർസൈസ് ECG എടുത്ത് അവർക്ക് വ്യായാമം ചെയ്യുവാനുള്ള കഴിവുണ്ട് എന്ന് വിലയിരുത്തേണ്ടതാണ്. ഒരു കാര്യം നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക, ഉദ്ധാരണ പ്രശ്നങ്ങൾ പല ആരോഗ്യ പ്രശ്നങ്ങൾക്കും മാനസിക പ്രശ്നങ്ങൾക്കും കാരണമാകുന്നു എന്ന് ഞാൻ ആദ്യമായിട്ട് തന്നെ പറഞ്ഞു. ഇത് മറ്റൊരു പ്രത്യേകത കൂടിയുണ്ട്. അതായത് ഈ ഉദ്ധാരണ പ്രശ്നങ്ങൾ ചിലപ്പോൾ പ്രമേഹത്തിൻ്റെ ആദ്യ ലക്ഷണമാകാം. ഉദ്ധാരണ പ്രശ്നവുമായിട്ട് വരുന്ന ഒരു 50 വയസ്സോ 40 വയസ്സോ ഉള്ള ഒരു പുരുഷന് ആദ്യം നോക്കേണ്ടത് അവരുടെ ബ്ലഡ് ഷുഗറാണ്. അതായത് പ്രമേഹത്തിൻ്റെ ആദ്യ ലക്ഷണമായിട്ട് ചിലപ്പോൾ എറക്റ്റൈൽ ഡിസ്ഫങ്ഷൻ ഇന്ന് ഉണ്ടാകാറുണ്ട്. പിന്നെ മറ്റൊരു കാര്യം, എറക്റ്റൈൽ ഡിസ്ഫങ്ഷൻ ഉള്ള ഒരാൾക്ക് ഹൃദയാഘാതവും സ്ട്രോക്കും ഉണ്ടാകുവാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പോൾ ഈ എറക്റ്റൈൽ ഡിസ്ഫങ്ഷൻ ഉള്ളവരോ അവരുടെ ഹൃദയ ആരോഗ്യം ഒരു കാർഡിയോളജിസ്റ്റിനെ കൊണ്ട് വിലയിരുത്തുന്നതും വളരെ നല്ലതാണ്. ഇനിയും മറ്റൊരു കാര്യം, നമുക്ക് ഹോർമോണിൻ്റെ കുറവുണ്ടെങ്കിൽ നമ്മൾ തീർച്ചയായിട്ടും അതിനുള്ള ഹോർമോണൽ സപ്ലിമെൻ്റ് ചെയ്യണം. ടെസ്റ്റോസ്റ്റെറോണിൻ്റെ കുറവുണ്ടെങ്കിൽ നമുക്കത് മരുന്നായിട്ട് ലഭ്യമാണ്. അതുപോലെ തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട സൈക്കോളജിക്കൽ പ്രോബ്ലം, ഒരു സൈക്കോ സെക്ഷൽ കൗൺസിലിംഗ് പലപ്പോഴും ആവശ്യമായിട്ട് വരും. ഒരിക്കൽ എറക്റ്റൈൽ ഡിസ്ഫങ്ഷൻ ഉണ്ടായവർ, ഞാൻ മുമ്പേ സൂചിപ്പിച്ചു, സെക്സ് ചെയ്യാൻ കഴിവില്ല, എന്നെക്കൊണ്ട് പറ്റുകയില്ല, എന്നെക്കൊണ്ടാവില്ല തുടങ്ങിയ ചില ചിന്തകൾ അവരുടെ മനസ്സിൽ ഉറച്ചു പോകുന്നു. അത് പലപ്പോഴും പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നു. അങ്ങനെയുള്ള ചിന്തയുണ്ടായാൽ തന്നെ അത് എറക്റ്റൈൽ ഡിസ്ഫങ്ഷന് കാരണമാകുന്നുണ്ട്. അതൊരു വിഷ്വസ് സൈക്കിള് പോലെയാണ് പലപ്പോഴും ഉണ്ടാകുന്നത്. പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ചികിത്സ ഇന്ന് മരുന്നാണ്. എറക്റ്റൈൽ ഡിസ്ഫങ്ഷന് ഇന്ന് വളരെ പ്രയോജനം ചെയ്യുന്ന ഒരു മരുന്നുണ്ട്, സിൽഡിനാഫിൽ എന്നാണ് ആ മരുന്നിൻ്റെ പേര്. വയാഗ്ര എന്ന ആ പേര് നിങ്ങളിൽ പലരും നേരത്തെ കേട്ടിട്ടുണ്ടായിരിക്കാം. അതിൻ്റെ കണ്ടുപിടുത്തത്തോടെ നമ്മുടെ ഈ എറക്റ്റൈൽ ഡിസ്ഫങ്ഷൻ അല്ലെ ഉദ്ധാരണക്കുറവിൻ്റെ ചികിത്സയിൽ വിപ്ലവകരമായ മാറ്റം തന്നെ ഉണ്ടായി. ഈ മരുന്ന് വളരെയധികം പ്രയോജനം ചെയ്യുന്നതാണ്. ഈ മരുന്ന് ഒരു ഡോക്ടറുടെ പ്രിസ്ക്രിപ്ഷൻ കൊണ്ട് മാത്രമേ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. ആ മരുന്ന് ഉപയോഗിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളുമുണ്ട്, അല്ലെങ്കിൽ അത് ചിലപ്പോൾ ചില സൈഡ് എഫക്റ്റിന് കാരണമാകാം. പിന്നെ മറ്റു പല ചില മാർഗങ്ങളുമുണ്ട്. നമ്മുടെ പെനിസിൻ്റെ താഴ്വശത്ത് പപ്പാവറിൽ നിന്നൊരു മരുന്ന് കുത്തിവെക്കുന്ന ഒരു ട്രീറ്റ്മെൻ്റ് ഉണ്ട്. വാക്വം ഉപയോഗിച്ചുള്ള ചികിത്സയുണ്ട്.
പീനയിൽ ഇംപ്ലാന്റ് തുടങ്ങിയ ചികിത്സയുണ്ട്. അപ്പം അങ്ങനെ പല ചികിത്സാ മാർഗങ്ങളും ഇന്ന് നിലവിലുണ്ട്. അപ്പോൾ ഈ ഉദ്ധാരണ പ്രശ്നങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ടുന്നവർക്ക് അത് എന്തുകൊണ്ടുണ്ടാകുന്നു, അതിൻ്റെ കാരണങ്ങൾ എന്താണ്, അതിൻ്റെ ചികിത്സ എന്താണ്, അതിനുള്ള പരിഹാര മാർഗങ്ങൾ എന്തൊക്കെയാണ്, നിങ്ങൾക്ക് എങ്ങനെ നാച്ചുറലായിട്ട് നിങ്ങളുടെ നൈട്രിക് ഓക്സൈഡ് എന്ന രാസപദാർത്ഥത്തിൻ്റെ അളവ് നിങ്ങളുടെ ശരീരത്തിൽ കൂട്ടാം, ഇതിനെപ്പറ്റിയൊക്കെ ഒരു ചെറിയ ഐഡിയ നിങ്ങൾക്ക് കിട്ടിയെന്ന് ഞാൻ വിശ്വസിക്കുന്നു. നന്ദി.